يا كلبواني برا. താളം പിടിച്ച് ക്ഷീണിച്ചോ? ഇതൊക്കെ എന്ത്, അനൂപ് ചെല്ലോട്ടോട് കൂടെ താളം പിടിച്ചിട്ട് ക്ഷീണിച്ചിട്ടില്ല. അതാര്? അതെന്തെന്ന് എനിക്ക് പറഞ്ഞ മനസ്സിലായില്ലോ. അതൊക്കെ വലിയ സംഗീതജ്ഞനാ. തനിക്കൊക്കെ എന്ത് സംഗീതം? പുഷ്പാര ലോക്ക് വിളിച്ചു പോളേ. സത്യം പറഞ്ഞ കരിക്കലോ വേറെ കേട്ടോ? കരിക്ക് മാത്രം കേട്ടിട്ടുള്ള ഒന്ന് വീട്ടുമാവാ വോട്ട് ഞാൻ ഒരുത്തരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ഒരുത്തരെ കിട്ടിയിട്ടുണ്ട്, മൂന്നെണ്ണം സൺഷൈഡ് കൂടെ ഓടിയിട്ടുണ്ട്. ഒരുത്ത പുറകെ കൂടെ പുറകോശത്തി വന്നപ്പോഴേ അടുക്കള വാതിൽ തുറന്നപ്പോൾ താൻ വന്നിട്ട് കയറി നോക്കായിരിക്കായിരുന്നു. താൻ ഒന്ന് കയറി നോക്കിയ വല്ലതും പോയോ? ഞാൻ നോക്കിക്കോളാം. സുമതി, ഞാൻ പറയാനുള്ള പറഞ്ഞു, ഞാൻ പോണേന്ന് ഷെയറും ചോദിച്ചു വരാൻ നിൽക്കരുത്. ആ കിട്ടണി ഷെയർ എടുത്തു. വാതില് പൊളിക്കോ നീ, ഒറ്റ ഇടിച്ചാണ്ടല്ല. എടാ പൊക്കിട്ടിരിക്കാൻ മരവനുണ്ട്, എടുത്തു പാട്ടോന്ന്. അയ്യോ, ഇതവിടെ പോയിട്ടില്ല. ദേവേ അവിടെ വച്ചതാണല്ലോ. അല്ല എടി, നീ എന്താ അവിടെ നോക്കണേ? മാല, മാലയോ? എടി നല്ലോണം നോക്കിക്കേ എല്ലായിടത്തും ഒന്ന്. ഞാൻ നോക്കിയമ്മേ, ഞാൻ ഇറങ്ങാനുള്ള നിർത്തിക്ക് ഇവിടെയാണ് ഉരി വെച്ചത്. ദൈവമേ ചതിച്ച. ഇത് നമ്മുടെ ഇതപ്പന്റെ പ്രാവല്ലേ? ആ ശരിയാണല്ലേ, ഇത് നമ്മുടെ വീട്ടിലെ പ്രാവണല്ലേ. ഉപ്പേട്ട മോളുടെ മാല കാണുന്നില്ല. ഈശ്വരാ, ഞാൻ അപ്പഴേ പറഞ്ഞല്ലോ പുഷ്പാരാ, ഇവന്മാര് കരിക്ക മാത്രമല്ല വേറെന്തോ ഉടായി കൂടെ ഉണ്ട്. എടാ ആ മാല ഇങ്ങനെ എടുക്ക്, നിന്റെ ഒപ്പമുള്ള കള്ളന്മാരെ എല്ലാത്തിനും ഇങ്ങനെ വിളിക്കണം. മാലപ്പ ഇവന്മാരല്ലേ? ഏത് മാല? എന്താ ശ്രീ, എന്തു പറ്റി? നിന്നോടക്കാരാടാ കത്ത് കയറാൻ പറഞ്ഞു. അല്ല, അത് ശ്രീ കരഞ്ഞപ്പോ കാണാതായ മാല. ആ ശരിയാണല്ല, ഇതല്ലേ കാണാനില്ലെന്ന് പറഞ്ഞത്. വേറെ സംശയിച്ചു. അല്ല, ആരടാ എന്റെ അച്ഛൻ? എന്റെ പൊന്നേട്ടാ, ഞങ്ങളൊക്കെ അരിക്കിടാൻ വന്നോളൂ.
മാലയൊന്നും മോഷ്ടിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾ അല്ല പിന്നെ. ആ മതി മതി മതി, ഇറങ്ങി പോയിക്കെ. ജഗ്രാണിയുടെ പേര് കക്ക നടക്കണ കള്ളന്മാര് കള്ളന്മാര് നടക്കണടാ. നീ അല്ലാണ്ട് വേറെ ആളെ പോയടാ. ഇത് നിന്റെ ട്യൂഷൻ കൊച്ചല്ലേ, ഇവൻ ഇതുവരെ പോയില്ലേ? ആരെങ്കിലും കുറച്ച് വെള്ളം കൊടുക്കോ. ഡാ ഇതപ്പ എടാ, ഡാ എണീക്കടാ, ഡാ എന്നാ ഇതപ്പ. ഇവനെന്താ ഈ പിച്ചിമ്പയും പറഞ്ഞു? പാവം കൊച്ചു, ടീച്ചറിനോടുള്ള സ്നേഹം കണ്ടില്ലേ? മാലയൊക്കെ കിട്ടി പോലെ വാ എഴുന്നേ. നീ എണീക്ക് എണീക്ക്. ഇവൻ മാല കണ്ട സ്ഥിതിക്ക് നീ വീട്ടിൽ കയറുന്നത് കണ്ടു കാണും. അത് ശരിയാണ്, ഇത് വീട്ടുകാരറിഞ്ഞ പണി പാളും. ചക്കര നൈസ് ആക്കിക്കോ. അല്ല മാല പോയ കാര്യം ഇവനെങ്ങനെ അറിഞ്ഞു? അത് ഇവിടത്തെ ബഹളം കേട്ടിട്ട് ഓരോന്ന് പറയുന്നതായിരിക്കും, അതിപ്പോ ശരിയായിക്കോളും. ആ പിന്നെ ഇത് മലയല്ല, മല ശബരിമലയ്ക്ക് പോകുന്ന കാര്യം പറയുന്നതാണ്. അല്ല ഈ ചക്കൻ എങ്ങനെ വീട്ടിൽ കയറി? ആ അത് ശരിയാണല്ല, ഇവരെങ്ങനെ വീട്ടിൽ കയറി? എങ്ങനെ കയറിയെന്ന്, എങ്ങനെ കയറിയെന്ന്. ഇവനും ഞങ്ങളുടെ കരിക്കിടാൻ താഴെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഓടിക്കേറിയതായിരിക്കും. അത് പുറത്തല്ലേ? ആ അത് പുറത്തല്ലേ? അതെ അത് പുറത്താണ്, പക്ഷെ പുറത്ത് ശബ്ദമൊക്കെ ആയിട്ട് എല്ലാരും പേടിച്ചോടിയപ്പോ അറിയാണ്ട് ഓടിക്കേറിയായിരിക്കും. അതെ എന്നല്ല ഇവനെങ്ങനെ അകത്ത് കയറി? ഇവിടെ നിന്നോട് പറഞ്ഞല്ലേ വാതില് പൂട്ടി വന്നൊക്കെ. ഇതൊക്കെ നോക്കണ്ടേ ശ്രീ, പോടവളുടെ ശബ്ദ കുറവാണ് ഇതിന് എല്ലാത്തിനും കാരണം. ഒന്നും പോയില്ലല്ലോ സുമതി, അത് തന്നെ ഭാഗ്യം. ആ മൂന്നുപേരെ ഇറങ്ങിക്കേ, വാ വാ. ആടെ പോയി ഇറങ്ങേ. നീ എന്തിനാണ് കട്ടിലടി കയറി കിടന്നത്? നീ എവിടെയാ? ആ നിന്റെ കൂട്ടാനോടെ ബോധമില്ലാണ്ട് കട്ടിലടി കിടക്കണ്ടേ? മൂന്നും പോയോ? നീ എന്തിനാണ് എന്റെ പറയാ വന്നത്? ഞാൻ തന്നെ ഓർക്കുന്ന പോലെ. പിന്നെ നീ എങ്ങനെ അവിടെ എത്തി? നീ അവൾക്കൊന്ന് മാല മാല എന്ന് പറഞ്ഞ കാരണമായിരുന്നല്ല. അതേത് മാല? ആ
Check it.